അന്ന് കുറുമ്പ് കാട്ടും കുഞ്ഞിക്കൊമ്പൻ, ഇന്ന് കരുത്തനായ കുങ്കിയാണ്. മാതംഗശാസ്ത്രത്തിലെ സകല ലക്ഷണങ്ങളും തികഞ്ഞ കൊമ്പനെന്ന് വിലയിരുത്തിയ സുരേന്ദ്രനെ കോണിക്ക് നഷ്ടമായതിനും മികച്ച കുങ്കിയാനയായി പരിണമിച്ചതിനും പിന്നിൽ സമരങ്ങളുടെയും പ്രതിഷേധത്തിൻ്റെയും കഥയുണ്ട്. വയനാട് ബത്തേരിയിലിറങ്ങി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച PM2 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 150 പേരടങ്ങുന്ന സംഘം കീഴടക്കി. പ്രഗത്ഭരായ വനപാലകരോടൊപ്പം 2 കുങ്കിയാനകളുടെ കരുത്തുകൂടി വേണ്ടി വന്നു അക്രമകാരിയായ പന്തല്ലൂർ മക്നാറ്റു എന്ന മോഴയാനയെ കീഴടക്കാൻ. നാടിനെ വിറപ്പിച്ച PM2 കീഴടങ്ങലിനേക്കാൾ പത്തനംതിട്ടക്കാർ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കുക മെരുങ്ങാതെ നിന്ന കാട്ടാനയെ ലോറിയിലേക്ക് തള്ളിക്കയറ്റിയ ആ കൊമ്പനെയാകും. ഒരു കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്ന ആ കൊമ്പനാനയുടെ അഴകും കരുത്തും ആ നാട്ടുകാർ ഒരിക്കൽ കൂടി കണ്ടു. പത്തനംതിട്ടക്കാർക്ക്, പ്രത്യേകിച്ച് കോന്നി നിവാസികൾക്ക് ആ പേരത്ര മറക്കാൻ കഴിയുന്നതല്ല. കോന്നി സുരേന്ദ്രൻ, മാതംഗശാസ്ത്രത്തിലെ സകല ലക്ഷണങ്ങളും തികഞ്ഞ കൊമ്പനെന്ന് പേരെടുത്ത സുരേന്ദ്രനെ കോന്നി ആനത്താവളത്തിന് നഷ്ടമായതിനും പിന്നീട് കേരളത്തിലെ തന്നെ മികച്ച കുങ്കിയാനയായി വളർന്നു പരിണമിച്ചതിനും പിന്നിൽ കനലൊടുങ്ങാത്ത സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും കഥയുണ്ട്. ആനക്കേരളം അടക്കി വാഴാൻ പോന്ന കൊമ്പന്റെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് മറ്റു ജില്ലകളിൽ നിന്നും ആളുകൾ കോന്നിയിലേക്ക് എത്തി തുടങ്ങി. 1999 രാജാമ്പാറയിൽ നിന്ന് വനം വകുപ്പിന് ലഭിച്ച 1 കുട്ടിക്കൊമ്പനെ പത്തനംതിട്ടയിലെ കോന്നി ആനത്താവളത്തിൽ എത്തിക്കുന്നത്. കോന്നിയുടെ മണ്ണിൽ വളർച്ചയുടെ പടവുകൾ കയറിയ ആനക്കുട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറി. ശാസ്ത്രീയമായ പരിചരണവും ചികിത്സയും കൊണ്ട് സുഖമായി സുരേന്ദ്രൻ ആനത്താവളത്തിൽ കഴിഞ്ഞു പോന്നു. കുട്ടിക്കൊമ്പന്റെ കുസൃതികളും വികൃതികളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കപ്പെട്ടു. ആനയ്ക്ക് 10 തികഞ്ഞപ്പോൾ ഏവരെയും അമ്പരിപ്പിച്ചത് സുരേന്ദ്രന്റെ ഉയരം തന്നെയായിരുന്നു. 18 തികഞ്ഞപ്പോൾ തന്നെ 9 ഉയരമുള്ള ലക്ഷണമൊത്ത കൊമ്പനായി മാറി സുരേന്ദ്രൻ. ആനക്കേരളത്തിൽ ഉയരത്തിന്റെ തലതൊട്ടപ്പനായ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രന് പിൻഗാമിയെന്ന് പലരും വിധി എഴുതി. ആനക്കേരളം അടക്കി വാഴാൻ പോന്ന കൊമ്പന്റെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് മറ്റു ജില്ലകളിൽ നിന്നും ആളുകൾ കോന്നിയിലേക്ക് എത്തി തുടങ്ങി. കോന്നി കൊച്ചയ്യപ്പൻ, പത്മനാഭൻ, ബാലകൃഷ്ണൻ, രമേശൻ, വേണു, രഞ്ജി മണിയൻ, സോമൻ എന്നീ താപ്പാനകളെയും കീഴുട്ടി വിശ്വനാഥൻ, തൃക്കടവൂർ ശിവരാജ്, മലയാളപ്പുഴ രാജൻ, തിരുവല്ല ജയചന്ദ്രൻ, ചിറക്കാട്ട് കണ്ണൻ, മംഗലാംകുന്ന് ഗണപതി, അടിയാട്ട് അയ്യപ്പൻ, RKV അനിൽകുമാർ, ജയശ്രീ വാസുദേവൻ തുടങ്ങിയ ആനകളെയും കേരളത്തിന് നൽകിയ കോന്നി ആനക്കൂട്ടിൽ നിന്നും കേമനായ ഗജവീരനാകും സുരേന്ദ്രനെന്ന് ഏവരും കരുതി. എന്നാൽ പൂരപ്പറമ്പുകളിൽ കാഴ്ചക്കാരെ ഹരംകൊള്ളിക്കാനായിരുന്നില്ല കോന്നി സുരേന്ദ്രന്റെ നിയോഗം. കാടിറങ്ങി വരുന്ന കാട്ടാനകളെ തുരത്താൻ പരിശീലനം ലഭിച്ച കുങ്കിയാനകളെ കേരളത്തിന് ആവശ്യമായി വന്നത് ആ കാലത്താണ്. ആവശ്യം വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന പതിവ് പ്രായോഗികരമല്ലെന്നായിരുന്നു അന്നത്തെ സർക്കാരിന്റെയും വനവകുപ്പിന്റെയും വിശദീകരണം. ഇതിനായി കോടനാട് ആന പരിശീലന കേന്ദ്രത്തിൽ നിന്ന് നീലകണ്ഠൻ എന്ന കൊമ്പനെയും കോന്നിയിൽ നിന്ന് സുരേന്ദ്രനെയും തമിഴ്നാട്ടിലേക്ക് അയക്കാമെന്നായിരുന്നു വനം വകുപ്പിന്റെ തീരുമാനം. എന്നാൽ കോന്നി സുരേന്ദ്രനെ താപ്പാനയാക്കാനുള്ള ശ്രമത്തെ നാട്ടുകാർ നഗശികാന്തം എതിർത്തു. അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ടുവളർന്ന കോന്നിക്കാർക്ക് അവനെ വിട്ടു നൽകാൻ എളുപ്പമായിരുന്നില്ല. എന്തു വില കൊടുത്തും ആനയെ സംരക്ഷിക്കണമെന്ന വാശിയിൽ ജനങ്ങൾ ഒത്തുകൂടി. എന്നാൽ പ്രതിഷേധങ്ങളും സമരവും തുടരുന്നതിനിടെ നാട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് 2018 June 12 സുരേന്ദ്രനെ കോന്നിയിൽ നിന്ന് മുതുമലയിൽ എത്തിച്ചു. ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയാണ് കോന്നി സുരേന്ദ്രനെ അന്ന് മുതുമലയിലേക്ക് പറിച്ചു നട്ടത്. 4 തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പ്രിയപ്പെട്ട ഗജവീരൻ കേരളത്തിന്റെ അഭിമാനമായ കരുത്തുറ്റ കുങ്കിയാനയെ മാറിയ കാഴ്ചയാണ് കോന്നിക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ദൃശ്യമാധ്യമങ്ങളിൽ അവന്റെ കരുത്തും പോരാട്ടവീര്യവും നിറഞ്ഞു നിന്നു. തങ്ങളുടെ മുന്നിൽ വളർന്നു വന്ന ആ ആനക്കുഞ്ഞൻ ഇന്നൊരു നാടിന്റെ രക്ഷകനായി മാറിയത് അവർ മനം കുളിർക്കെ കണ്ടു. വരുംകാല ഗജലോക ചക്രവർത്തിയെന്ന് ആനപ്രേമികൾ വാഴ്ത്തിപ്പാടിയ കോന്നി സുരേന്ദ്രന് ഇന്ന് 23. തങ്ങളിൽ നിന്നും വിധി അടർത്തി മാറ്റിയ പ്രിയപ്പെട്ടവന് കേരളമൊട്ടാകെ വീരപരിവേഷം ലഭിച്ച അഭിമാനത്തിലെ ആത്മസന്തോഷത്തിലാണ് ഇന്ന് ആ നാട്. ഏതു കരുത്തിന് മുന്നിലും പതറാതെ നാടിനും നാട്ടുകാർക്കും കാവലായി തങ്ങളുടെ പ്രിയപ്പെട്ടവനും ഉണ്ടാകുമെന്ന സന്തോഷത്തിൽ ആനക്കളരിയും. കോന്നിയും ഇന്ന് ശാന്തമാണ്. പൂരപ്പറമ്പുകളിലെ ബഹളങ്ങളേൽക്കാതെ കാടിനോട് ചേർന്ന് വൈശാഖ് എന്ന പ്രഗത്ഭനായ പാപ്പാന്റെ കീഴിൽ സുരേന്ദ്രനും സന്തോഷവാനാണ്.
Thank you.